ഹെൽപ്പ് ചെയ്യടാ പ്ലീസ്. ഇല്ലടാ, എടാ പെരവണിയായിട്ടേ ഞാൻ കുറച്ച് കാശ് ലോൺ എടുത്തിരുന്നു. അപ്പൊ ഒരു 3.5 ലക്ഷം രൂപ ബാങ്കിൽ അടക്കാൻ വിട്ടുപോയി. ബിസിനസ് ഒക്കെ ഇത്തിരി തള്ളാണേ. അപ്പം ജപ്തി നോട്ടീസ് വന്നേക്കാണ്. നാളെ അത് ബാങ്കിൽ കൊണ്ട് അടച്ചില്ലെങ്കിൽ പണി പാളും. ആ ഒരു 3.5 ലക്ഷം രൂപ മതി, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരാഴ്ചക്കുള്ളിൽ ആ ഇഡി ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ, ഞാനത് പാസ്സായി കഴിഞ്ഞാൽ ഞാനത് അടുത്ത ആഴ്ച മറച്ചേക്കാം. ആ ഓക്കേടാ. പണ്ട പരിപാടി അമ്മാവൻ എന്ത് പോക്കൃത്തിലാണ് അമ്മാവ കാണിച്ചത്? ആടി നിന്നൊരു പല്ല് പോയി. എന്നിട്ടാ പല്ലെവിടെ? ആ വീണി. നിന്റെ പ്രശ്നം എന്നാന്ന് എനിക്ക് അന്ന് അറിഞ്ഞാ കൊള്ളാം. ഒന്നും പറയണ്ട, ആകെ ടെൻഷന്റെ പുറത്ത് നിൽക്കുകയാണ്. സാമ്പത്തികപരമായ ഇത്തിരി പ്രശ്നമുണ്ട്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് എല്ലാം മാറാൻ പോകും. നിന്റെ പ്രശ്നങ്ങളെല്ലാം ഞാൻ മാറ്റും. ഞാൻ ഗോൾഡ് ആയിട്ടല്ലേ വന്നേക്കണേ. എനിക്കോ? ആ എന്തോരം? 2.5 കിലോ ഉണ്ട് ഗോൾഡോ? എനിക്കോ? ഉറപ്പാണല്ലോ. ഉറപ്പ്. ഒരു മിനിറ്റ് പിടിച്ചു പറ. അളിയാ, ഞാനിപ്പോ ചോദിച്ച കാശില്ലേ, അത് വേണ്ടടാ. ആ ഇല്ല, എന്താ അമ്മാവൻ എന്നെ സഹായിക്കാന്ന് പറഞ്ഞു. പുള്ളി ഇച്ചിരി ഗോൾഡായിട്ട് വന്നതാണ്, കുട്ടിക്കാലത്തുള്ളതാണ്. ഓക്കെ, അല്ല അത് നീ ആർക്കെങ്കിലും കൊടുത്തോ, അത് മറിച്ചോ. ഓക്കെ ശരിയാടാ. സാധനം കൊടുക്ക്, സാധനം കൊടുക്ക്. ഓ അമ്മാവ് അമ്മാവനെ ദൈവമായിട്ട് കൊണ്ടുവന്നതാണ്. ആ ഇല്ല, എങ്ങും പോയല്ലോ ഇറങ്ങി. നിന്റെ കടങ്ങളെല്ലാം തീർന്ന് നീ ഒന്ന് നന്നായി കണ്ടാ മതി. ഇടുക്കി ഗോൾഡ്, കഞ്ചാവ്, നല്ല നീല കടയനാ. ഇതങ്ങ് വലിച്ചാണ്ടല്ലോ, നിന്റെ പ്രശ്നം എല്ലാം നീ മറക്കും. എന്നെ കാത്തു പിടിപ്പിക്കാനായിട്ട് ഗോൾഡുമായിട്ട് വന്നതാണ്. പോഴാണ് അളിയാ, എടാ 3.5 ലക്ഷം എനിക്ക് വേണോട്ടാ. അയ്യോ അത് കൊടുത്താ. അയ്യോ അയ്യോ അയ്യോ, ഇനിയിപ്പോ ഞാൻ അളിയ എന്തെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് മറിക്കടാ. ഇല്ലേ പോയാ. എന്നാ പറ്റി? ആ കാശ് പോയി. ഒരു നീലച്ചടയും അടുത്തങ്ങ വലിച്ചാണ് കഞ്ചാവഞ്ചു നിറങ്ങാട്ടം. ഞാൻ എന്ത് ചെയ്യണം? അമ്മാവ നാളെ ജപ്തി നോട്ടീസ് ഈ വീടിന്റെ ഭിത്തി കൊണ്ട് ഒട്ടിച്ചു കഴിഞ്ഞാൽ എന്റെ അവസ്ഥ എന്താണ്? ഒട്ടിച്ചാ ഞാൻ കീറിക്കളഞ്ഞോളാം, നീ പേടിക്കണം. കുറച്ച് പൈസ സ്വർണ്ണമൊക്കെ നിനക്ക് കിട്ടിയായിരുന്നോ? കിട്ടിയായിരുന്നു. ഏ, ഒരു 251 പവൻ സ്വർണ്ണമുണ്ട്. അവൾ അനക്കിയിട്ടില്ല, നേരെ ഇയാളെ മരിക്കത്ത് വെച്ച് പൂട്ടേക്കാണ്. അതിന്ന് ഒരു കാൽ പവൻ അവൾ എനിക്ക് തരൂല. 251 പവൻ സ്വർണ്ണം ഇതിനകത്ത് ഇരിപ്പുണ്ടെന്ന്. ഇതിനകത്തോ? ആ അയ്യോ, അതിന്റെ താക്കോൽ അവളുടെ മടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. ആണോ? ആ വേറെ എവിടെയാണ് ഞാൻ എടുത്തു വന്നത്? മടി പിടിച്ചാ നീ സംശയിക്കും. ഇപ്പൊ എന്താ, എന്താ എങ്ങനെയെങ്കിലും ഈ സാധനം ഒന്ന് എടുക്കാൻ എന്തെങ്കിലും ഒരു ടെക്നിക്ക് പറഞ്ഞു തരാമോ? ഞാനിത് അടിച്ചു മാറ്റും. നീ അടിച്ചു മാറ്റണം. എങ്ങനെ അടിച്ചു മാറ്റും? എടാ അവളെ എന്തെങ്കിലും പറഞ്ഞ അവളുടെ വീട്ടിലേക്ക് വിട്. അവളുടെ ഉത്സവത്തിന് പോയി കഴിഞ്ഞു. പോയി കഴിഞ്ഞോ? കുഞ്ഞമ്മയുടെ വീട്ടില്. നിനക്ക് ബോംബെക്ക് പോവാണ്, നീ പോവാന്നും പറഞ്ഞു. ഒരു 9 എത്ര 10 മണിയാകുമ്പോ തിരിച്ചിങ്ങു വാ. ഞാൻ പറയാം, തിരിച്ചു വന്നിട്ട് ഇത് അടിച്ചു മാറ്റിക്കൊണ്ട് പോ. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. വേറെ? ഇവിടുത്തെ വേലക്കാരനുണ്ടെന്നേ, അവനൊരു 2 ദിവസം ലീവിന് പറഞ്ഞു വിടറ അവന് വീട്ടില്. അത് മതിയല്ലേ? അല്ല അമ്മാ, അമ്മാവനെ വിടുക്കാനുള്ള. ഞാൻ രാത്രി 9 മണിക്ക് യേശുദാസനുമായിട്ട് മല കയറും. ഏത് ശബരിമലക്ക് പോകുമ്പോഴാ? യേശുദാസുമായിട്ട് അല്ലെന്ന്, യേശുദാസ് ബസ്സിന് ഞാൻ പൊക്കോളാന്ന്. ഓ അങ്ങനെ വൈകിട്ട്. ആ അപ്പൊ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഓക്കെയാണ്. ശരി 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 ശരി. കല്യാണത്തിന് വന്നാണോ നീ? എന്ത് പറ്റി? മിണ മിണാന്ന് ഓടി കയറുന്ന. പിന്നെങ്ങനാ? എടാ ഇവിടെ നമ്മളെന്ന് പറഞ്ഞ കള്ളന്മാരാണ്. അതിന്റെ വീടിന്റെ അപ്പുറത്ത് വീട്ടിൽ നിന്ന് പ്ലംബിങ്ങിന് വന്നില്ലേ രാവിലെ? അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ മൊത്തം ഞാൻ അറിഞ്ഞല്ലോ. എല്ലാ കാര്യം? ഇവിടുത്തെ മുതലാളി ബോംബെയിലാണ്, 5 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരത്തുള്ളൂ. ഇവിടുത്തെ കൊച്ചമ്മ അവരുടെ വീട്ടിൽ പോയേക്കാണ്. പിന്നെ ഇവിടുത്തെ വേലക്കാരന് 3 ദിവസം ലീവാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ ആരുമില്ല, ഒരു മനുഷ്യനില്ല. നമുക്ക് അടിച്ചു പൊളിക്കാം. നീ പൊട്ടിക്കടാ, പൊട്ടിക്ക് അടിക്കുന്നു. നിക്ക് ഇത് ചോമ ചോമ മാറണം. വാതിലൊക്കെ തുറന്ന് മലത്തിട്ടിട്ടാണല്ലോ പോയത്. കന്നിമാസല്ലോ ഈ പട്ടി മുഴങ്ങുന്ന നടക്കാനുള്ള മറ്റേ ചിരി. ആ ചിരി
ആരോടാ സ്റ്റീൽ പാത്രം താഴെ ഇട്ടത്? എലിയാ.